കൊല്ലം കൊട്ടാരക്കരയിൽ ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ട സംഭവത്തിൽ വന്ദനയ്ക്ക് പരിചയക്കുറവുണ്ടായെന്ന രീതിയിൽ ആരോഗ്യമന്ത്രി പ്രസ്താവന നടത്തിയെന്ന മാധ്യമ വാർത്തകൾക്കും പ്രതിപക്ഷ ആരോപണത്തിനുമെതിരെ പ്രതികരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു പെൺകുട്ടി ദാരുണമായി കൊല്ലപ്പെട്ട ദുഃഖകരമായ സാഹചര്യത്തിലെ വാക്കുകളെ വളച്ചൊടിച്ച് വിവാദമാക്കാൻ ശ്രമിക്കുന്നത് എന്ത് ക്രൂരതയാണെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു മാധ്യമങ്ങളുടെ തലപ്പത്തുള്ളവരും പ്രതിപക്ഷവും ഇത് ചിന്തിക്കണം ഒരു ദുരന്ത പോലും വിവാദമുണ്ടാക്കി നികൃഷ്ട മനസ്സാണ് ഇവിടെ വെളിവാകുന്നത് ഞാൻ പറഞ്ഞ വാക്കുകൾ അവിടെ തന്നെയുണ്ട് ദുരന്തത്തെക്കുറിച്ച് ഇത്ര സെൻസിറ്റീവായി പ്രതികരിക്കുന്ന ആളല്ല ഞാനെന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം വിശദീകരണത്തിനുള്ള സമയമല്ല ഇത് എങ്കിലും മാധ്യമങ്ങൾ വാക്കുകൾ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുമ്പോൾ ജനങ്ങൾ വസ്തുത മനസ്സിലാക്കണമെന്നതുകൊണ്ടാണ് ഇത് പറയുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ബീണ ജോർജിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു പോലീസ് എയ്ഡ് പോസ്റ്റ് ഒക്കെയുള്ള ഹോസ്പിറ്റലാണ് പോലീസ് കൊണ്ടുവന്ന പ്രതിയാണല്ലോ അവിടെ സി എംഒ ഒക്കെ ഉണ്ടായിരുന്നു മറ്റാരോഗ്യ പ്രവർത്തകർ ഉണ്ടായിരുന്നു ഈ മോൾ ഒരു ഹൗസ് സർജൻ ആണ് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല അതുകൊണ്ട് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായപ്പോൾ ഭയന്നിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ അവിടെ നിന്ന് അറിയിച്ചിട്ടുള്ള വിവരം അങ്ങനെ വളരെ വിഷമകരമായിട്ടുള്ള ഒരു സംഭവമാണ് കൊല്ലത്തെ ഡോക്ടർ ബന്ധന കൊല്ലപ്പെട്ട സംഭവത്തിൽ എന്റെ വാക്കുകൾ ഇതാണ് ഈ സംഭവത്തെക്കുറിച്ച് അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒരു പെൺകുട്ടി ദാരുണമായി കൊല്ലപ്പെട്ട ദുഃഖകരമായ സാഹചര്യത്തിലെ വാക്കുകളെ വളച്ചൊടിച്ച് വിവാദമാക്കാൻ ശ്രമിക്കുന്നത് എന്ത് ക്രൂരതയാണ് അത് മാധ്യമങ്ങളുടെ തലപ്പത്തുള്ളവരും പ്രതിപക്ഷവും ചിന്തിക്കണം ഒരു ദുരന്ത മുഖത്ത് പോലും വിവാദമുണ്ടാക്കാനുള്ള നികൃഷ്ട മനസ്സാണ് ഇവിടെ വെളിവാകുന്നത് ഞാൻ പറഞ്ഞ വാക്കുകൾ അവിടെ തന്നെയുണ്ട് ദുരന്തത്തെക്കുറിച്ച് ഇത്ര സെൻസിറ്റീവായി പ്രതികരിക്കുന്ന ആളല്ല ഞാനെന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം വിശദീകരണത്തിനുള്ള സമയമല്ല ഇത് എങ്കിലും മാധ്യമങ്ങൾ വാക്കുകൾ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുമ്പോൾ ജനങ്ങൾ വസ്തുത മനസ്സിലാക്കണമെന്നതുകൊണ്ട് ഇത്രയും പറയുന്നു ബാക്കി പിന്നീട് പറയാമെന്നാണ് മന്ത്രി വീണാ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം വനിതാ ഡോക്ടറെ കുത്തിക്കൊന്ന സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും വീഴ്ചയുണ്ടായെന്ന വ്യാപക വിമർശനത്തിനിടെ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ പ്രതി സന്ദീപിനെ ആശുപത്രിയിൽ എത്തിച്ചത് പരാതിക്കാരനെന്ന നിലയിലായിരുന്നുവെന്നും ആ സമയത്ത് ഇയാൾ അക്രമാസക്തനായിരുന്നില്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം കൊട്ടാരക്കരയിൽ ഡോക്ടറുടെ മരണത്തിലേക്ക് നയിച്ച സംഭവം തികച്ചും ദൗർഭാഗ്യകരമാണ് തന്നെ ആക്രമിക്കുന്നുവെന്ന് ഇയാൾ തന്നെയാണ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പറഞ്ഞത് ഇതനുസരിച്ചാണ് പോലീസ് സ്ഥലത്തെത്തിയത് പരിക്കേറ്റ നിലയിലായിരുന്നു എന്നതിനാലാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നും എ ഡി ജി പി എം ആർ അജിത് കുമാർ അറിയിച്ചു അക്രമാസക്തനായ ഒരാളെ വിലങ്ങണിയിക്കാതെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചതാണ് ഡോക്ടറുടെ മരണമടക്കമുള്ള ധാരണ സംഭവത്തിലേക്ക് നയിച്ചതെന്ന് വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ വിശദീകരണം എത്തുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പോലീസ് എമർജൻസി നമ്പറിലേക്ക് വിളിച്ചത് പ്രതി സന്ദീപ് തന്നെയാണ് രാത്രി ഒരു മണിയോടെയാണ് കൊല്ലാൻ വരുന്നുവെന്ന് പറഞ്ഞ് ഇയാൾ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചത് തിരികെ വിളിച്ചെങ്കിലും കിട്ടിയില്ല പിന്നീട് മൂന്ന് മണിക്ക് വീണ്ടും വിളി വന്നു സ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ പരിക്കേറ്റ നിലയിലായിരുന്നു സ്ഥലത്തുണ്ടായിരുന്ന ബന്ധുവിനെ ഒപ്പം ചേർത്ത് ഇയാളെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിച്ചു കാഷ്വാലിറ്റിയിലേക്ക് എത്തിയപ്പോൾ ഇയാൾ അക്രമാസക്തനായിരുന്നില്ല കാശ്വാലിറ്റിയിൽ പരിശോധിച്ച ഡോക്ടർ എക്സ് റേ എടുക്കുന്നതിനും മുറിവ് ഡ്രസ് ചെയ്യുന്നതിനുമായി ഡ്രസ്സിംഗ് റൂമിലേക്ക് അയച്ചു ഈ സമയത്താണ് പ്രതി അക്രമാസക്തനായത് ബന്ധുവിനെയാണ് ആദ്യം ആക്രമിച്ചത് അതിനുശേഷം പോലീസുകാരെ ആക്രമിച്ചു രണ്ട് പോലീസുകാർ ആക്രമിക്കപ്പെട്ടു ഇതിനുശേഷമാണ് ഡോക്ടർക്ക് നേരെ അക്രമമുണ്ടായത് പരാതിക്കാരനെന്ന നിലയിലാണ് പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് നാട്ടുകാരെയും ബന്ധുവിനെയും ഒപ്പം ും കൂട്ടിയിരുന്നു അധ്യാപകനായ ഇയാൾ മദ്യപാനിയാണെന്നാണ് നാട്ടുകാരിൽ നിന്നും ലഭിച്ച വിവരമെന്നും പോലീസ് പറയുന്നു